ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സിറാജ് പ്രധാന ഡൽഹി മുംബൈ അതിവേഗ അതിവേഗപാതയുടെ ആദ്യഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെയും ഗവർണർമാരെ മാറ്റി നിയമിച്ചു ശാസ്ത്രത്തെ കെട്ടുകഥയാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ചെറുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും മാരാമൺ കൺവെൻഷന് ഇന്ന് തുടക്കമാകും സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളത്തെ അട്ടിമറിച്ച് കർണാടകം ഐഎസ്എല്ലിൽ ഇന്ന് ചെന്നൈയിൻ എഫ്സി ഈസ്റ്റ് ബംഗാൾ പോരാട്ടം ടി ട്വന്റി വനിതാ ലോകകപ്പിൽ ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ രാഷ്ട്രപതി ദ്രൌപതി മുർമു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഉത്തർപ്രദേശിലെത്തും ലഖ്നൌവിൽ നടക്കുന്ന യു പി ആഗോള നിക്ഷേപക സംഗമം രണ്ടായിരത്തി മൂന്നിന്റെ സമാപന സമ്മേളനത്തിൽ രാഷ്ട്രപതി പങ്കെടുക്കും ലഖ്നൌല ലോക്ഭവനിൽ പൌരസ്വീകരണത്തിൽ ശ്രീമതി മുർമു സംബന്ധിക്കും നാളെ ബാബാസാഹേബ് ഭീംറാവു അംബേദ്കർ സർവകലാശാലയുടെ പത്താമത് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും ആര്യസമാജം സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഇരുനൂറാം ജന്മവാർഷികാഘോഷത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ തുടക്കം കുറിച്ചു അസമത്വത്തിനെതിരെ പോരാടാൻ ദയാനന്ദ സരസ്വതി നടത്തിയ ശ്രമങ്ങൾ സമൂഹത്തിന്റെ സഞ്ജീവനിയായി മാറിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പൈതൃകത്തിലും വികസനത്തിലും രാജ്യം പുതിയ ഉയരണങ്ങൾ കീഴടക്കിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി ദയാനന്ദ സരസ്വതിയുടെ ഇരുന്നൂറാം ജന്മവാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള ലോഗോയും അദ്ദേഹം പുറത്തിറക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓരോ ദിവസത്തെ രാജസ്ഥാൻ കർണാടക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും ഉച്ചകഴിഞ്ഞ് രാജസ്ഥാനിലെ ദൌസയിലെത്തുന്ന പ്രധാനമന്ത്രി പതിനായിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ റോഡ് വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും ഡൽഹി മുംബൈ അതിവേഗപാതയുടെ ആദ്യഘട്ടം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും ഡൽഹി ലാൽസോട്ട് ഭാഗമാണ് ഇന്ന് കമ്മീഷൻ ചെയ്യുന്നത് ഇതോടെ ഡൽഹിയിൽ നിന്ന് ജയ്പൂരിലേക്കുള്ള യാത്രാദൂരം അഞ്ചിൽ നിന്ന് മൂന്നര മണിക്കൂറായി കുറയും നാളെ രാവിലെ ബംഗളൂരുവിലെത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യ ഉദ്ഘാടനം ചെയ്യും രാജ്യങ്ങൾ ഇന്ത്യ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലേയും കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെയും ഗവർണർമാരെ മാറ്റിക്കൊണ്ട് രാഷ്ട്രപതി ദ്രൌപതി മുർമു ഉത്തരവിറക്കി മഹാരാഷ്ട്ര ഗവർണർ ഭഗത് സിംഗ് കോഷ്യാരിയുടെയും ലഡാക്ക് ഗവർണർ രാധാകൃഷ്ണൻ മാത്തൂരിന്റെയും രാജി രാഷ്ട്രപതി സ്വീകരിച്ചു ജാർഖണ്ഡ് ഗവർണർ രമേഷ് ബൈസ് മഹാരാഷ്ട്രയുടെ പുതിയ ഗവർണറാകും അരുണാചൽ പ്രദേശ് സിക്കിം ജാർഖണ്ഡ് ഹിമാചൽ പ്രദേശ് അസം ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ചു ഛത്തീസ്ഗഡ് മണിപ്പൂർ നാഗാലാന്റ് മേഘാലയ ബീഹാർ എന്നിവിടങ്ങളിൽ ഗവർണർമാരെ മാറ്റി നിയമിക്കുകയാണ് ചെയ്തത് ശാസ്ത്രം പുരോഗതിയിലേക്കുള്ള വഴിയാണെന്നും മനുഷ്യനെ സ്വതന്ത്രമാക്കുന്ന ഉപാധിയായി ശാസ്ത്രത്തെ കാണണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ശാസ്ത്രത്തെ കെട്ടുകഥയാക്കാൻ നടക്കുന്ന ശ്രമങ്ങളെ ചെറുക്കണമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു ഇടുക്കി കുട്ടിക്കാനത്ത് കേരള ശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി മാർ ബസേലിയോസ് ക്രിസ്ത്യൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നാനോ സയൻസും ടെക്നോളജിയും മാനവക്ഷേമത്തിന് എന്ന ആശയത്തിലൂന്നിയാണ് കേരള ശാസ്ത്ര കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത് സംഘടിപ്പിക്കുന്ന ഗവേഷകർ പരിപാടിയിൽ പങ്കെടുക്കുന്നു കൊച്ചിയിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തെ തുടർന്നുള്ള അപകടങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ നേതൃത്വത്തിൽ യോഗം ചേരും എറണാകുളത്ത് മറ്റന്നാളാണ് യോഗം മോട്ടോർ വാഹന വകുപ്പ് പൊലീസ് റോഡ് സുരക്ഷാ അതോറിറ്റി തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവയിലെ ഉന്നത ഉദ്യോഗസ്ഥരും സ്വകാര്യ ബസ് ഉടമകൾ തൊഴിലാളി സംഘടനകൾ എന്നിവയുടെ പ്രതിനിധികളും പങ്കെടുക്കും സംസ്ഥാനത്തെ റോഡുകളിൽ പ്രത്യേകിച്ച് എറണാകുളം നഗരത്തിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം മൂലം നിരന്തരമുണ്ടാകുന്ന അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യോഗം ചേരുന്നത് റേഷൻ കടകളിൽ എത്താൻ കഴിയാത്തവർക്ക് പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സഹായത്തോടെ റേഷൻ വീടുകളിൽ നേരിട്ട് എത്തിക്കുന്ന ഒപ്പം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി ജിആർ അനിൽ നിർവഹിക്കും അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യമാണ് പദ്ധതിക്കുള്ളത് തൃശൂരിൽ നാളെ നടക്കുന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി അധ്യക്ഷത വഹിക്കും കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും പുറത്തുകടന്ന വനിതാ അന്തേവാസി പിടിയിൽ വേങ്ങരയിൽ വെച്ചാണ് ഇവരെ പോലീസ് പിടികൂടിയത് ബീഹാർ സ്വദേശിനിയായ ഇവർ ഭർത്താവ് കൊല്ലപ്പെട്ട കേസിലെ പ്രതിയുമാണ് ശുചിമുറിയിൽ നിന്നാണ് ഇവർ പുറത്ത് കടന്നതെന്നാണ് പ്രാഥമിക നിഗമനം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ഇന്ന് വിമാനമാർഗ്ഗം ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഉച്ചകഴിഞ്ഞാണ് കൊണ്ടുപോകുക ന്യൂമോണിയ ബാധയെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ന്യൂമോണിയ ഭേദമായെങ്കിലും മറ്റ് രോഗങ്ങളുടെ വിശദമായ പരിശോധനയ്ക്കായാണ് ഇദ്ദേഹത്തെ ബംഗളൂരുവിലേക്ക് മാറ്റുന്നത് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഎർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം കുംഭമാസ പൂജകൾക്കായി ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രനട ഇന്ന് വൈകിട്ട് അഞ്ചിന് തുറക്കും ക്ഷേത്ര തന്ത്രി കണ്ഠരര് രാജീവരരുടെ മുഖ്യ കാർമികത്വത്തിൽ ക്ഷേത്രമേൽശാന്തി ജയരാമൻ നമ്പൂതിരി ശ്രീകോവിൽ നട തുറന്ന് ദീപങ്ങൾ തെളിയിക്കും പതിനെട്ടാം പടിക്ക് മുൻവശത്തായുള്ള ആഴിയിൽ അഗ്നി പകരുന്നതോടെ തീർത്ഥാടകർക്ക് ദർശനം നടത്താനാകും മാരാൻ ലോക പ്രശസ്തമായത് മാരാമൺ കൺവെൻഷന് പത്തനംതിട്ട കോഴഞ്ചേരി പമ്പാ മണൽപ്പുറത്തെ പ്രത്യേക പന്തലിൽ ഇന്ന് തുടക്കമാകും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപൊലീത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും ഈ മാസം വരെ നടക്കുന്ന കൺവെൻഷനിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ പങ്കെടുക്കും ഫെബ്രുവരി പകുതിയായിട്ടും മൂന്നാർ മേഖലയിൽ അതിശൈത്യം തുടരുന്നു ഒരാഴ്ചയായി ടൌൺ നല്ലതണ്ണി എന്നിവിടങ്ങളിൽ മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് അതിരാവിലെ താപനില കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ തോട്ടമേഖലകളായി കുണ്ടല തെന്മല ലക്ഷ്മി ചിറ്റുവര ചെണ്ടുവര എല്ലപ്പെട്ടി ചൊക്കനാട് പാമ്പാടൻശോല എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഒന്നു മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസാണ് താപനില അഞ്ചു വർഷത്തിനിടയിൽ ആദ്യമായാണ് ഫെബ്രുവരി മാസത്തിൽ താപനില ഇത്രയധികം താഴ്ന്നത് താപനില താഴ്ന്നു നിൽക്കുന്നതിനാൽ രാത്രിയിലും പുലർച്ചെയും അതിശക്തമായ തണുപ്പാണ് പ്രദേശത്ത് അനുഭവപ്പെടുന്നത് ജനുവരിയിൽ മൂന്ന് തവണയായി പത്ത് ദിവസം മൂന്നാർ മേഖലയിൽ താപനില മൈനസ് വരെ എത്തിയിരുന്നു ഈ ദിവസങ്ങളിൽ മഞ്ഞുവീഴ്ചയും ഉണ്ടായിരുന്നു ജനുവരി മൂന്നാർ ടൌണിൽ താപനില പൂജ്യമായിരുന്നു ഒരാഴ്ചയായി രാത്രിയിലും പുലർച്ചെയും തണുപ്പ് അതിശക്തമാണെങ്കിലും പകൽച്ചൂട് കൂടുതലാണ് പതിനാറ് മുതൽ ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി പകൽ അനുഭവപ്പെട്ട ചൂട് മൂന്നാറിന്റെ സമീപ പ്രദേശങ്ങളായ പള്ളിവാസൽ ആനച്ചാൽ തോക്കുപാറ കല്ലാർ എന്നിവിടങ്ങളിലും ഒരാഴ്ചയായി തണുപ്പ് ശക്തമാണ് കണ്ണൂർ പെരളശ്ശേരി എ കെ ജി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി സ്കൂളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞ ദിവസം ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ സ്കൂളും വിദ്യാർത്ഥിനിയുടെ വീടും സന്ദർശിച്ചിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആദിവാസി യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിനും പോലീസിനും നിർദ്ദേശം നൽകി ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് വൈകിട്ട് ഏഴ് മുപ്പതിന് നടക്കുന്ന മത്സരത്തിൽ ചെന്നൈയിൻ എഫ്സി ഈസ്റ്റ് ബംഗാളിനെ നേരിടും ഐസിസി ട്വന്റി ട്വന്റി വനിതാ ലോകകപ്പിൽ ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ കേപ് ടൌണിലെ ന്യൂലാന്റ്സ് ക്രിക്കറ്റ് മൈതാനത്ത് വൈകിട്ട് ആറ് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരമാണ് ഇന്ന് നടക്കുന്ന സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ കേരളത്തെ അട്ടിമറിച്ച് കർണാടകം മറുപടിയില്ലാത്ത ഒരു ഗോളിനായിരുന്നു കർണാടകയുടെ വിജയം കളിയുടെ മിനിറ്റിൽ പവാർ കർണാടകയ്ക്കായി ഗോൾ നേടി ഇതോടെ അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രവേശനം കേരളത്തിന് കടുപ്പമേറിയതായി പന്ത്രണ്ടാമത് ലോക ഹിന്ദി സമ്മേളനം ഈ മാസം പതിനഞ്ച് മുതൽ ഫിജിയിൽ നടക്കും ഫിജി സർക്കാരുമായി സഹകരിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് സമ്മേളനം സംഘടിപ്പിക്കുന്ന ഹിന്ദി പരമ്പരാഗത അറിവ് മുതൽ നിർമ്മിത ബുദ്ധി വരെ എന്നതാണ് സമ്മേളനത്തിന്റെ പ്രമേയം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഫിജി പ്രധാനമന്ത്രി സിറ്റിവേനി റബുക്കയും ചേർന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ആഭ്യന്തര സഹമന്ത്രി അജയ്കുമാർ മിശ്ര എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കാർഷിക വ്യാവസായിക മേഖലകളെ കൂട്ടിയിണക്കുന്ന പദ്ധതി ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുദേവൻ പ്രാവർത്തികമാക്കിയെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു അരുവിപ്പുറത്ത് പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന കാർഷിക വ്യാവസായിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിന്റെ വികസനത്തിനായുള്ള കാഴ്ചപ്പാട് ശ്രീനാരായണ ഗുരുവിന് ഉണ്ടായിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി ിലധികം ദുരിതാശ്ചാസ സാമഗ്രികളുമായി ഏഴാമത്തെ ഓപ്പറേഷൻ ദോസ്ത് വിമാനം ഇന്ന് സിറിയയിലെത്തി ദുരിതാശ്ചാസ സാമഗ്രികളിൽ സോളാർ ലാമ്പുകൾ അടിയന്തര സുരക്ഷാ മരുന്നുകൾ ദുരന്ത നിവാരണ ഉപഭോഗ വസ്തുക്കൾ എന്നിവ ഉൾപ്പെടുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഡൽഹി മുംബൈ അതിവേഗ അതിവേഗപാതയുടെ ആദ്യഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെയും ഗവർണർമാരെ മാറ്റി നിയമിച്ചു ശാസ്ത്രത്തെ കെട്ടുകഥയാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ചെറുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും മാരാമൺ കൺവെൻഷന് ഇന്ന് തുടക്കമാകും സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളത്തെ അട്ടിമറിച്ച് കർണാടകം ഐഎസ്എല്ലിൽ ഇന്ന് ചെന്നൈയിൻ എഫ്സി ഈസ്റ്റ് ബംഗാൾ പോരാട്ടം ടി ട്വന്റി വനിതാ ലോകകപ്പിൽ ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം ഒന്ന് അൻപതിന്